നമസ്കാരം. ദ്രാവകങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഏത് പ്രതലത്തിലാണോ ഉൾക്കൊള്ളുന്നത്, അതനുസരിച്ച് അതിനും രൂപമാറ്റമുണ്ടാകും. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ രൂപവും. ഏത് സ്ഥലത്ത് പോകുന്നോ അവിടെയുള്ള ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അവരുടെ രീതിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രൂപത്തിലും മാറ്റം വരുത്തും. ഈ മാറ്റം പക്ഷേ രൂപത്തിൽ മാത്രമേ ഉള്ളൂ എന്നോർക്കണം. ഭാരതത്തിൽ നിരാശയുടെ താടിയും വളർത്തി സ്വന്തമായി ഒരു വീട് പോലും ഇല്ലെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ താടിയൊക്കെ വൃത്തിയാക്കി കോട്ടിലും സൂട്ടിലുമൊക്കെ തിളങ്ങി നിൽക്കുന്നു. ഭാരതത്തിലെ പാവപ്പെട്ടവരെ ആകർഷിക്കാൻ ജടപിടിച്ച താടിയും അലസമായി നീട്ടി വളർത്തിയ മുടിയുമാണെങ്കിൽ ഇംഗ്ലണ്ടിലെ പരിപാടിയിലേക്ക് എത്തുമ്പോഴേക്കും ആൾ ആകെ മാറി. 52 വയസ്സായ തനിക്ക് സ്വന്തമായി വീടില്ലെന്ന് വരെ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു മുഖമാണ് ബുധനാഴ്ച പുറത്തു വന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ 52 വയസ്സായ തനിക്ക് ഇനിയും സ്വന്തമായി വീടില്ലെന്ന് പ്രസ്താവിച്ച രാഹുൽ ഗാന്ധിക്ക് അവിടെയും കൈത്താങ്ങായി വരുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂല പ്രകാരം അദ്ദേഹത്തിന് 21,68,00,000 സ്വത്തേ ഉള്ളൂ. ഇതിൽ 15,88,00,000 സ്ഥാവര ജംഗമ സ്വത്തുക്കളാണ്. ബാക്കി 5,80,00,000 രൂപ ബാങ്കിലെയും ഓഹരികളിലെയും നിക്ഷേപമാണ്. എന്നാലും പാവത്തിനൊരു വീടില്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി MPക്ക് വീട് നൽകണമെന്ന അപേക്ഷയുമായി BJP തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയുടെ സിരാ കേന്ദ്രമായ കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിക്ക് വീടും സ്ഥലവും യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പറ്റ നഗരസഭാ സെക്രട്ടറിക്ക് BJP ജില്ലാ അധ്യക്ഷൻ KP മധു അപേക്ഷയും നൽകി. വയനാട്ടിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തുന്ന MPക്ക് സ്വന്തം വീടിന് അനുയോജ്യമായ സ്ഥലം വയനാട് തന്നെയാണെന്നും KP മധു പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിലൂടെ രാഹുൽ ഗാന്ധിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പണ്ട് ഭീകരരുടെ പ്രധാന താവളമായിരുന്ന കശ്മീരിൽ പോലും ഒരു ഭയവുമില്ലാതെ ജോഡോ യാത്രയുടെ ഭാഗമായി നടന്നു കയറാൻ പറ്റി. ഇപ്പോഴിതാ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാഹുൽ ഗാന്ധിക്കൊരു വീടും കൂടി ലഭിക്കാൻ പോവുകയാണ്. ഇതിനൊക്കെ നരേന്ദ്രമോദിയോട് എങ്ങനെ നന്ദി പറഞ്ഞാലാണ് രാഹുൽ സാറേ മതിയാവുക? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.